നമസ്കാരം. ലോകായുക്ത ഓർഡിനൻസ് വിവാദത്തിൽ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം. ഇന്നും കടുത്ത ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിന്റെ നീക്കത്തെ വിമർശിച്ചത്. അട്ടപ്പാടിയിലെ മധുവിന്റെ വിഷയവും നടിയെ ആക്രമിച്ച കേസും വി ഡി സതീശൻ ചർച്ചയാക്കി. നടിയെ ആക്രമിച്ച കേസിൽ പഴയ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലും അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അട്ടപ്പാടിയിലെ മധുവിന്റെ കൊലപാതക കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ന്യായമാണ് എന്ന് വി ഡി സതീശൻ പറഞ്ഞു. കേസിൽ തുടക്കം മുതൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. നിലവിലെ വിചാരണ മുന്നോട്ട് പോയാൽ പ്രതികൾ രക്ഷപ്പെടും. അതുകൊണ്ട് എല്ലാ പഴുതുമടച്ചുള്ള പുനരന്വേഷണം വേണം. കേസ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കൃത്യമായി നടത്താൻ കഴിയുന്നില്ല. പോലീസ് തിരിഞ്ഞു നോക്കുന്നില്ല. വലിയ നിയമപ്രശ്നം സംസാരിക്കുന്ന ഇവരാരും മധുവിന്റെ കുടുംബത്തിന്റെ പരാതി കേൾക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളയിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ വിരുദ്ധ നിലപാടെടുത്ത സാംസ്കാരിക പ്രവർത്തകരെ സി പി എം സൈബർ സഖാക്കൾ ക്രൂരമായി ആക്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഗൗരി ലങ്കേഷിനെ ആക്രമിച്ച സംഘപരിവാറും ഇവിടുള്ള സി പി എം സൈബർ സംഘവും തമ്മിൽ എന്താണ് വ്യത്യാസമെന്നും അദ്ദേഹം ചോദിച്ചു. സ്റ്റാലിനിസ്റ്റ് റഷ്യയല്ല, ജനാധിപത്യ ഇന്ത്യയാണിതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലോകായുക്ത വിവാദത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വ്യാഖ്യാനം പുതിയതാണ്. February 4 മുഖ്യമന്ത്രിയുടെ കേസ് ലോകായുക്തയിൽ വരുന്നതിനാലാണ് തിടുക്കമിട്ട നിയമം ഭേദഗതി ചെയ്യാൻ ശ്രമിക്കുന്നത്. വിഷയത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനാണ് ആദ്യം സർക്കാർ മറുപടി കൊടുക്കേണ്ടത്. സെക്രട്ടറിമാരുടെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാതെ മുന്നണിയിൽ ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനമാണിത്. നിയമസഭ പാസാക്കിയ നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണെന്നും അദ്ദേഹം ചോദിച്ചു. കോടതി ഇത് ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞില്ലല്ലോ. ലോകായുക്ത നിയമം ഒരിക്കൽ രാഷ്ട്രപതിയുടെ അനുമതി കിട്ടിയതാണ്. അതിനാൽ വലിയ ഭേദഗതി വരുമ്പോൾ രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കണമെന്നും നിയമമന്ത്രി പി രാജീവിന്റെ പ്രതികരണത്തിന് അദ്ദേഹം മറുപടി നൽകി. ലോക്പാലിന്റെ ചുവട് പിടിച്ചാണ് ലോകായുക്ത. 22 വർഷത്തിന് ശേഷം നേരത്തെ തള്ളിക്കളഞ്ഞ ഭേദഗതി പിൻവാതിലിലൂടെ കൊണ്ടുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ലോകായുക്ത ഓർഡിനൻസ് വിഷയത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ തള്ളി സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും രംഗത്തെത്തി. നിയമസഭ കൂടാൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ എന്തിനാണ് ധൃതിയിൽ ഓർഡിനൻസ് കൊണ്ടുവന്നത് എന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം നൽകിയിട്ടില്ല. ഗവർണറെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത്തരമൊരു സാഹചര്യം ഉടലെടുത്താൽ നിലവിലെ നിയമങ്ങളെ ഭേദഗതി ചെയ്യുകയല്ല വേണ്ടത്, അതിനെ ചെറുക്കുകയാണ് വേണ്ടതെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. സി പി ഐ മന്ത്രിമാർ ഓർഡിനൻസിനെ എതിർക്കാത്തതിൻ്റെ കാരണം എന്തെന്ന് അവരോട് തന്നെ ചോദിക്കണമെന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കാനത്തിൻ്റെ മറുപടി. ലോകായുക്ത നിയമം ഭേദഗതി ചെയ്യാനുള്ള സർക്കാർ നീക്കം കേന്ദ്രം ഇടപെടാതിരിക്കണമെന്നായിരുന്നു സി പി എം കോടിയേരി ബാലകൃഷ്ണന്റെ വിശദീകരണം. നിയമം വന്ന കാലത്തെ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ, മറിച്ച് ഭരണഘടനാ മൂല്യങ്ങളെയും വ്യവസ്ഥകളെയും കേന്ദ്രഭരണ കക്ഷി നഗ്നമായി ലംഘിക്കുന്ന ദുരവസ്ഥയുണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. വിഷയത്തിൽ കാനം നേരത്തെയും വിമർശനം ഉന്നയിച്ചിരുന്നു. ഓർഡിനൻസ് സംബന്ധിച്ച് മുന്നണിയിൽ മതിയായ ചർച്ച നടന്നില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്.